കൊറോണ വൈറസ് വ്യാപനം തടയാൻ രാജ്യവ്യാപക ലോക്ഡൌൺ നീട്ടിയതിൽ മോദി സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ കാലയളവിൽ കൊറോണ വൈറസ് കേസുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും രോഗവ്യാപനം തടയുന്നതിൽ രാജ്യവ്യാപക ലോക്ഡൌൺ പരാജയപ്പെട്ടുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യയിലെ ലോക്ഡൌൺ പരാജയപ്പെട്ടു ലോക്ഡൌണിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അതല്ല സംഭവിച്ചതെന്നും രാഹുൽ പറയുന്നു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ജീവനക്കാരും അവകാശപ്പെട്ടത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതോടെ കൊറോണ വൈറസ് കേസുകളുടെ എണ്ണം കുറയുമെന്നാണ് എന്നാൽ അത് സംഭവിച്ചില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ദിവസം മാത്രം ഇന്ത്യയിൽ ഏഴായിരത്തിനടുത്ത കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ എന്താണ് സർക്കാരിന്റെ തന്ത്രമെന്നാണ് കേന്ദ്ര സർക്കാർ തീർച്ചയായും പ്ലാൻ ബി ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും രാഹുൽ പറയുന്നു കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി മറികടക്കുന്നതിനായി പാവപ്പെട്ട ജനങ്ങളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇപ്പോൾ പിന്തുണയില്ലാതെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിട്ടുണ്ട് കോൺഗ്രസ് സർക്കാർ അതിഥി തൊഴിലാളികളെയും കർഷകരെയും പിന്തുണയ്ക്കുന്നുണ്ട് ഞങ്ങൾ അവർക്ക് പണം നൽകുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല ലോകത്തിന്റെ മുന്നിൽ തന്നെ നമ്മൾ വിഡ്ഢികളായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഒരു പരിഹാസി രാജ്യമായി മാറി നിൽക്കുന്നു ലോക്ഡൌൺ പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടം മുതൽക്കു തന്നെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും മാസ്കുകൾ ലഭ്യമാക്കുന്നതിലുമൊക്കെ കേന്ദ്രം വലിയ വിട്ടുവീഴ്ച കാണിച്ചിരുന്നു വൈറസിനെ പ്രതിരോധിക്കുന്നതിനായി ഒരു പോരാട്ടത്തിനും ഫലം കാണാൻ സാധിച്ചില്ലെന്നും രാഹുൽ വിമർശിച്ചു എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യ ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൺ അടിക്കാനും മറക്കരുത്